അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. വിശാഖഷ്ഠി, ശ്ലോകം 42. നൂറ്റാണ്ടുകളോളം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ജീവിതം മഹത്വപൂർണമാകുന്നത് ജനനമരണങ്ങളില്ലാത്ത ആത്മസത്യമാണ് ഞാനെന്ന് തിരിച്ചറിവ് കൈവരിക്കുമ്പോഴാണ്. അതിനുള്ള സഹായം പണിയാണ്ടവനിൽ നിന്നാണ് നമുക്ക് ലഭ്യമാകുന്നതേ എന്നാണ് 42-ാമത്തെ ശ്ലോകത്തിലൂടെ ഗുരുദേവൻ വിവരിക്കുന്നത്. പെറ്റായ ശേഷം ഒരു നൂറ്റാണ്ടിരുന്നു പുനരറ്റാലതാണു ശുഭമെന്ന് ഉറ്റായ ചിന്തയതു തെറ്റായ മായയുടെ ചുറ്റാണു സാരമറിയിൽ മറ്റാണു ജന്മമൃതി പറ്റാതെ ആത്മനിലയേറ്റാൽ ത്രിലോകി വശകം മറ്റാരുമില്ലിതിനൊരുറ്റായവൻ പളനി പറ്റായ മൂർത്തിയൊഴികേ. പെറ്റായ ശേഷം ഒരു നൂറ്റാണ്ടിനിരുന്നു പുനരറ്റാലതാണു ശുഭമെന്ന് ഉറ്റായ ചിന്തയതു തെറ്റായ മായയുടെ ചുറ്റാണു സാരമറിയിൽ മറ്റാണു ജന്മമൃതി പറ്റാതെ ആത്മനില ഏറ്റാൽ ത്രിലോകി വശകം മറ്റാരുമില്ലിതിനൊരുറ്റായവൻ പളനി പറ്റായ മൂർത്തി ഒഴികെ. പെറ്റായ ശേഷം പിറവി കഴിഞ്ഞിട്ട്, ഇത് മത്തേപ്പം എന്ന വൃത്തത്തിൽ അവതരിപ്പിക്കുമ്പോൾ നാടൻ വാക്കുകളും നാടൻ പദങ്ങളും കൂടി എടുത്താണ് ഈ ശ്ലോകം, ഈ വിശാഖഷ്ഠി എന്ന കൃതിയിലെ ശ്ലോകങ്ങളെല്ലാം തന്നെ രചിച്ചിരിക്കുന്നത്. ഒരു നൂറ്റാണ്ടിരുന്നു, ഒരു നൂറ്റാണ്ടുകാലം ജീവിച്ചിരിക്കുകയും പുനരറ്റാൽ അതിനുശേഷം മരിക്കുകയും ചെയ്താൽ അതാണ് ശുഭമെന്ന്, അതാണ് ഏറ്റവും നല്ലതെന്ന് ഉറ്റായ ചിന്ത, അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ അതു തെറ്റായ മായയുടെ ചുറ്റാണ്, അത് നമ്മിൽ വിദ്യാധാരണയ്ക്കിട വരുത്തുന്ന മായ ഉണ്ടാക്കിയ കുരുക്കാണ്. സാരമറിയിൽ തത്വം മനസ്സിലാക്കുകയാണെങ്കിൽ മറ്റാണ്, സത്യം വേറൊന്നാണെന്ന് തെളിഞ്ഞു കിട്ടും. ജന്മമൃതി പറ്റാതെ, ജനനം മരണം എന്നിവ ബാധിക്കാതെയുള്ള ആത്മനിലയേറ്റാൽ, ആത്മാവാണ് ഞാൻ എന്ന നിലയിലെത്തിയാൽ ത്രിലോകി മൂന്ന് ലോകങ്ങളും വശകം നമുക്ക് വശപ്പെട്ട് കിട്ടും. ഇതിനൊരുറ്റായവൻ, ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് സഹായിക്കുന്ന ഉറ്റവനായിട്ട് പളനി പറ്റായ, പളനിയിലെപ്പോഴും വാസമുറച്ചിരിക്കുന്ന മൂർത്തിയൊഴികെ മൂർത്തിയല്ലാതെ മറ്റാരും ഇല്ല. പളനിയിൽ അധിവസിക്കുന്ന മൂർത്തി മാത്രമേയുള്ളൂ ആത്മസത്യം നമ്മെ മനസ്സിലാക്കി തരാൻ സഹായിക്കുകയുള്ളൂ. ജനിച്ചതിന് ശേഷം ഒരു നൂറ്റാണ്ടുകാലം ജീവിച്ചിരുന്നിട്ട് മരിക്കാനിടയായാൽ അതാണ് ഏറ്റവും നല്ലതേ എന്നുള്ള വിചാരം അടിയുറച്ചു പോയിട്ടുണ്ടെങ്കിൽ അതും മിഥ്യാധാരണ ഉണ്ടാക്കുന്ന മായ സൃഷ്ടിച്ച കുരുക്കിൻ്റെ ഫലമാണ്. അതായത് കൂടുതൽ കാലം ജീവിച്ചിരിക്കുക എന്നുള്ളതല്ല ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്നാൽ തത്വമറിയുമ്പോൾ മനസ്സിലാകും ശുഭകരമായിട്ടുള്ളത് മറ്റൊന്നാണ് എന്ന്. ജനനമരണങ്ങളില്ലാത്ത ആത്മസത്യമാണ് ഞാൻ എന്ന നില കൈവന്നവന് മൂന്ന് ലോകങ്ങളും വശകമായിരിക്കും. ഈ നില പ്രാപിക്കുന്നതിന് സഹായിക്കുന്ന ഉറ്റവനായിട്ട് പളനിയിൽ സ്ഥിരവാസമുറപ്പിച്ചിരിക്കുന്ന മുരുകനല്ലാതെ മറ്റാരും ഇല്ല. മുരുകനെ അഭയം പ്രാപിക്കുകയാണെങ്കിൽ, ശരണം പ്രാപിക്കുകയാണെങ്കിൽ നമുക്ക് ആത്മതത്വം മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാണ് ഇവിടെ വിവരിക്കുന്നത്. പെറ്റായ ശേഷം ഒരു നൂറ്റാണ്ടിരുന്നു പുനരറ്റാലതാണു ശുഭമെന്ന് ഉറ്റായ ചിന്തയതു തെറ്റായ മായയും ചുറ്റാണു സാരമറിയിൽ മറ്റാണു ജന്മമൃതി പറ്റാതെ ആത്മനിലയേറ്റ ത്രിലോകി വശകം
മറ്റാരുമില്ലിതിനൊരുറ്റായവൻ പളനി പറ്റായ മൂർത്തിയൊഴികേ.